പാട്ട് പാടാൻ അറിയാം കമ്പോസ് ചെയ്യാൻ അറിയാം എനിക്ക് തോന്നുന്നു ഗിറ്റാറും നന്നായിട്ട് പ്ലേ ചെയ്യും പക്ഷേ നന്നായിട്ടില്ല മോഡലിലുള്ള ഒരുപാട് പേര് തന്നെ മുടിയാ മുടിയാന്ന് വിളിക്കുവായിരുന്നു അപ്പൊ അത് അപ്പോഴേ ഒരു ഐഡന്റിറ്റി ആയി ആദ്യം ആൾക്കാര് നോക്കണ മുടി കണ്ടിട്ട് ആയിരിക്കും

സിനിമ ഇതുവരെ നോക്കിയിട്ടില്ല സിനിമയുടെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഒരു പാട്ട് ചെയ്യണം എന്നറിയില്ലേ അങ്ങനെ യൂട്യൂബർ മാസം റവന്യൂടെ കാര്യം പറയണെങ്കിൽ നമുക്ക് ജീവിച്ചു പോവാനുള്ള മാർഗം എനിക്ക് കിട്ടുന്നുണ്ട് സൈന സൗത്ത് പ്ലസിന്റെ പുതിയൊരു ഇന്റർവ്യൂലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഒരു സിംഗറാണ് പാട്ട് എഴുതുന്ന ആളാണ് അതുകൂടാതെ എനിക്ക് തോന്നുന്നു പാട്ടിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളെല്ലാവരുടെയും അടുത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാഗതം ചെയ്യുന്നു അശ്വിൻ ഭാസ്കർ സോ വെൽക്കം ടു സൈന സൗത്ത് പ്ലസ് താങ്ക് യു സോ അശ്വിൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു പാട്ടിലോട്ട് പാട്ടിലോട്ട് ഞാൻ ബേസിക്കലി എന്റെ ഫാമിലിയിലാരും സിംഗിങ് ഒന്നും പരിചയമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ പ്ലസ് ടു തൊട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത് ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇങ്ങനെ സിദ്ധിക്കെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് സ്കൂളിലെ അവനാണ് എനിക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് ആയി അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് പാട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല സോ എങ്ങനെ യൂട്യൂബിലൂടെയാണോ പഠിച്ചേ അതെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കി ട്യൂട്ടോറിയൽസ് നമുക്ക് ആദ്യം തന്നെ പെർഫെക്റ്റ് അശ്വിൻ ഭാസ്കർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരാതാണ് എങ്ങനെയാണ് ഈ പെർഫെക്റ്റ് ഓക്കേയിലേക്ക് എത്തുന്നത് പെർഫെക്റ്റ് ഓക്കേയിലേക്ക് എത്താൻ കുറെ കാലം എടുത്തു കാരണം ഞാൻ ഒരുപാട് ഇതിനു മുന്നേ പെർഫെക്റ്റ് ഓക്കേ മുന്നേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ക്ലിക്ക് ആയില്ല എന്ന് പറഞ്ഞാൽ അധികം ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ ഈ ഫണ്ണി കണ്ടന്റ്സ് ചെയ്തു തുടങ്ങി ഈ പെർഫെക്റ്റ് ഓക്കെ സിമിലർ ആയിട്ടുള്ള ഡയലോഗ് റീമിക്സ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയുടെ സീക്വൻസ് ഒക്കെ വെച്ച് അപ്പൊ അതിലേക്ക് ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ആൾക്കാർ തന്നെ സജസ്റ്റ് ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഒരു ആളിന്റെ നൈസില് പറഞ്ഞ മുപ്പരണ്ട് പെർഫെക്റ്റ് എന്ന് ഒക്കെ ഡയലോഗ് ഒക്കെ പറയുന്ന ഒരാളാണ് അപ്പൊ ആൾ ചിന്ത ചെയ്ത് നോക്കുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒരു വീക്കിലെ കണ്ടന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയതാ അങ്ങനെ മെല്ലെ അത് ചെയ്ത് അപ്ലോഡ് ചെയ്തു പിന്നെ ഈ പെർഫെക്റ്റ് പറഞ്ഞല്ലോ അങ്ങനെ അതിനെ ചെയ്തത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത ക്രോണിക് ബാച്ചിലർ സിനിമയിലുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അപ്പൊ അതിനകത്ത് ഓർമ്മ ഉണ്ടാകില്ല ഇന്നസെന്റ് ചേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും പിന്നെ ഒരു കള്ളുടിയനായിട്ടുള്ള സീക്വൻസ് കൊടം പൊട്ടിച്ചതല്ല ഒരു റോട്ടിനെ നടുവുന്നൊരു അടി ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് പടക്കൊക്കെ ഇടയിൽ പോയിട്ട് പൊട്ടിത്തെരിക്കണൊക്കെ ആ സീക്വൻസ് വെച്ചിട്ട് ഞാൻ അന്ന് ഒരു

അപ്പൊ ആൾക്കാർ സംസാരിക്കുന്നതിലൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല ഡയലക്ട് ഉണ്ട് ഓരോ ഡയലക്ടിന് പല പല ട്യൂൺ ആയിരിക്കും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾക്ക് ഒരാൾ സംസാരിക്കുന്ന എന്തെങ്കിലും റിതമോ അല്ലെങ്കിൽ ഒരു ട്യൂണോ കിട്ടാം സൂക്ഷിച്ചു നോക്കിയാൽ കിട്ടും അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ഡയലോഗുകൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതില് സ്ട്രൈക്കിംഗ് ആയിട്ട് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ നോക്കിയിട്ട് അതിലാണ് കയറി പിടിക്കുന്നത് യൂട്യൂബിലൂടെ ആളെ ഫോളോ ചെയ്യുന്നുണ്ടോ യൂട്യൂബില് ഞാന് ഫോളോ ചെയ്യണ്ട കഴിഞ്ഞാല് ഞാൻ ശരിക്കും ആദ്യം കണ്ടത് ഒരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബറിന്റെ വീഡിയോ ആയിരുന്നു ആള് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാജൽ ഹിന്ദി നടിയുണ്ടല്ലോ അപ്പൊ അവരുടെ വോക്കൽസ് വെച്ചിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഇത് ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ അറിയായിരുന്നു അപ്പൊ ഞാൻ അച്ഛൻ്റെ അമ്മേന്റെ അടുത്തും പറഞ്ഞു എനിക്ക് ഏകദേശം അറിയാൻ ചെയ്യാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു സിനിമന്റെ സീക്വൻസ് ചെയ്തു നോക്കുന്നത്

പിന്നെ ആ സമയത്ത് പറഞ്ഞു ആദ്യം എന്തെങ്കിലും ഡിഗ്രി എടുത്തിട്ട് ഇതിലേക്ക് പോയിക്കോന്നു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഡിഗ്രി എടുത്തിട്ട് പോയിക്കോന്നാണോ അപ്പൊ അങ്ങനെ ഞാൻ ബിടെക് ചെയ്തു ആദ്യം ബിടെക്കിന് ശേഷമാണ് ഓഡിയോ എഞ്ചിനീയറിംഗ് സയൻസ് പിന്നെയും ആ അതെ അതെ ഇലക്ട്രോണിക്സും വരുന്നുണ്ട് പക്ഷേ ഈ ഓഡിയോ എഞ്ചിനീയറിംഗ് എല്ലാരും വിചാരിക്കുക എഞ്ചിനീയറിംഗിന്റെ ഒരു ഭാഗം തന്നെയാണ് എഞ്ചിനീയറിംഗ് ആണ് പ്രത്യേക ബന്ധങ്ങളൊന്നുമില്ല ഇപ്പം അശ്വിന്റെ നമ്മള് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വെസ്റ്റേൺ വോക്കൽസ് ഒന്നുകൂടെ ആക്സെന്റ് ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എവിടെങ്കിലും പഠിച്ച എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ഞാൻ പ്ലസ് ടു ആ സമയത്തൊക്കെ സിനിമ കാണുന്ന സമയത്ത് സിനിമയിലുള്ള ഡയലോഗ് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെറുതെ ഫണ്ണായിട്ട് ഫണ്ണായിട്ട് ഇത് ചെയ്യാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരിക്കും പ്രാക്ടീസ് ആണ് അങ്ങനെയൊക്കെ അതേപോലെ ഇപ്പം നമ്മളിപ്പം യൂട്യൂബിനകത്തൊക്കെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ഡയലോഗുകളൊക്കെ ആണല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ പ്രോബ്ലംസ് ഒക്കെ അതിനൊക്കെ എങ്ങനെയാ സോൾവ് ഡയലോഗ് ചെയ്യാമിക്സിന് വലിയ പ്രശ്നമില്ല ബാക്കിയുള്ള കവേഴ്സിന് ഒരു വിധം ക്ലെയിം ഉണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ഓൺ സോങ് അല്ലെ സോങ് നമ്മൾ ചെയ്യുമ്പോൾ വരും അത് ചെയ്യാൻ പറ്റില്ല

ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഈ ഈ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് ഞാൻ ടു തൗസൻഡ് ട്വൽവിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ പിന്നെ ബ്രേക്ക് ആയി പിന്നെ ടു തൗസൻഡ് എയ്റ്റീനിലാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ സമയത്താണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് അപ്പം അപ്പം ഞാൻ തുടങ്ങുന്ന ഉണ്ടായിരുന്നു രണ്ടാമത് വീഡിയോസ് ഇട്ടിട്ട് അപ്പം അന്ന് തൊട്ടേ പറയാമായിരുന്നു എനിക്ക് പറ്റും എന്റെ ഒരുപാട് പാട്ടൊക്കെ ഞാൻ കേൾപ്പിച്ചെടുത്തിരുന്നു അപ്പൊ സെറ്റ് ആവും പാട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്ന എപ്പോഴും പറയുന്നു സമയത്തൊക്കെ ആണെങ്കിലും അവള് കുഴപ്പൊന്നും ഇല്ല അടുത്ത വീഡിയോ ചെയ്ത് ആവുന്ന കാര്യം ഡിപ്രഷൻ സ്റ്റേജിലൂടെ അല്ലേ അതൊക്കെ അത് അതെന്നു കഴിഞ്ഞാല് നാച്ചുറലി നമ്മള് ചെയ്യണവർക്ക് ഒരുപാട് ആൾക്കാർ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഓക്കേക്ക് ആ ഒരു സ്റ്റേജ് പല ടൈമിൽ വന്നിട്ടുണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണ വന്നിട്ടുണ്ട് അതിന് ശേഷം അതെന്താന്ന് വെച്ചാല് എന്താ പറയാ ആ ഒരു സ്റ്റേജിലുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല ഇപ്പം ചെന്നൈയിലായിരുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കോഴ്സ് കഴിയാനായപ്പം എനിക്ക് എയിം ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് ഒരുപാട് ഡൗൺ ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സംഭവം പഠിച്ചു പക്ഷെ ആ മേഖലയിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നായിരുന്നു ഇഷ്ടം പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ദിവസം അങ്ങനെ കുറച്ച് ഡൗൺ ആയിട്ടൊക്കെ നിന്നിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ യൂട്യൂബ് ട്രൈ ചെയ്ത് നോക്കാം ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് അതിന് പൊക്കിയെടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത് അത് പെർഫെക്റ്റ് ഓക്കെ മുന്നേ ഈ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ആയിരുന്നു ആ ഒരു സ്റ്റേജിന്റെ പിന്നീട് എന്താ വെച്ചാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അപ്പൊ ഇതില് ഒരു വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ ഒരാഴ്ച എടുക്കുവായിരുന്നു ഒരാഴ്ച എടുത്ത് ഓരോ പ്രോസസ്സ് ചിലപ്പോൾ ഒരു ദിവസം ചെയ്ത് ടൈം ടേബിൾ പോലെ വെച്ചിട്ടൊക്കെ ആയിരുന്നു ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് ഒരാഴ്ച വീക്കെൻഡിൽ സാധനം അപ്ലോഡ് ചെയ്തു പക്ഷെ കിട്ടുന്നത് ചിലപ്പോൾ നൂറ് വ്യൂസ് ഇരുന്നൂറ് വ്യൂസ് ഒക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ആലോചിക്കും ഇത്രയും സമയത്ത് ചെയ്തിട്ട് ഇത് എവിടെ എത്തുന്നില്ല ഒരു ഫീല് വരും അപ്പൊ അങ്ങനെ അത് പിന്നെ ഒരു ലൂപ്പിൽ പെട്ട പോലെ നമ്മളിത് ഈ ഒരു ഒരു വീക്കിലെ കണ്ടന്റ് ചെയ്തു പിന്നെ അടുത്ത വീക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം അപ്പൊ ബാക്കി എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ ജോലിയായി ഫാമിലി ആയി അങ്ങനെ അങ്ങനെ വളർന്നു വളർന്നു പോകണം അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഒരു ലൂപ്പിൽ പെട്ട പോലെ എനിക്ക് തോന്നും അപ്പൊ ആ സമയത്ത് കുറച്ച് ഡൗൺ ആയി പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു ഈ നമ്പേഴ്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഇപ്പം നൂറാൾക്കാരാണെങ്കിലും നൂറ് പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതൊരു വലിയ നമ്പറാണ് അപ്പൊ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു നമ്മൾ ഇടുന്ന വർക്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ വ്യൂസ് കൂടുന്നുണ്ട് മെല്ലാണെങ്കിലും കൂടുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കൂടി കൂടി നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിലേക്ക് എത്തുമല്ലോ അതുവരെ ചെയ്യാന്നുള്ള അപ്പം ഞാൻ ഒരു യൂട്യൂബറിന്റെ ഒരു വീഡിയോയിൽ ഒരു ആൾ പറഞ്ഞൊരു മെസ്സേജ് കണ്ടിരുന്നു നിങ്ങൾ ക്വാളിറ്റി നോക്കണ്ട ക്വാണ്ടിറ്റി നോക്കുക തൽക്കാലം അപ്പം നിങ്ങൾക്ക് പറ്റാവുന്നതിൽ മാക്സിമം കണ്ടന്റ് നിങ്ങൾ ഇടുക ക്വാളിറ്റി വിൽ ഗ്രോ വിത്ത് ദ ടൈം നമ്മൾ കൂടുതൽ സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി കൂടും അപ്പൊ അത് ശരിക്കും ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ ക്വാളിറ്റിയാണ് മെയിൻ മൈൻഡിൽ ഉണ്ടാവാം എനിക്ക് ആദ്യത്തെ വീഡിയോ ഇടുമ്പോ തന്നെ ഭയങ്കര വീഡിയോ ക്വാളിറ്റി ഭയങ്കര വീഡിയോ ക്വാളിറ്റി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നിക്കാം എന്നിട്ട് അവര് ചെയ്യൂല എന്താ ചെയ്തത് അത്ര എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യില്ല പക്ഷെ അത് ശെരി പറഞ്ഞാൽ വണ്ടത്തരാ നമ്മൾ ചെയ്ത വർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ അപ്പൊ ആ ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുക അപ്പൊ ആ ഒരു മെസ്സേജ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ക്വാണ്ടിറ്റി ആണ് ഇമ്പോർട്ടന്റ്

എനിക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി സപ്പോർട്ട് ആണെങ്കിലും എല്ലാരും ആരും പറഞ്ഞിട്ടില്ല എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതിൽ തന്നെ ചെയ്തോന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പം ഫാമിലിയുടെ പെർസ്പെക്ടീവ് നോക്കുമ്പോ നമ്മള് ഇതിലധികം കേറുന്നില്ല എന്ന് മനസ്സിലാകുമ്പോ നാച്ചുറലി പറയും ഇതിന്റെ സൈഡിൽ ഒരു ജോബ് വേണമെങ്കിൽ നോക്കിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ നോക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തില്ല ഞാൻ തന്നെ പോയി പക്ഷെ ഇത് ചെയ്യുന്നതിനെ കൊണ്ട് അവർക്ക് വല്യ എതിർപ്പുണ്ടായിരുന്നില്ല അപ്പം എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഒന്നിലെങ്കിൽ അപ്പൊ അതൊരു വലിയൊരു കിട്ടലാണ് സാധാരണ പാരന്റ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു മേഖലയിൽ മുന്നോട്ട് പോകാനെങ്കിൽ പക്ഷെ ഇവര് ഓപ്പൺ മൈൻഡ് ആയിരുന്നു ഞാൻ ചെയ്യുന്നതിനോടൊക്കെ ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല

സിനിമയിലേക്ക് ഞാന് സിനിമ ഇതുവരെ നോക്കിയിട്ടില്ല സിനിമയുടെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല എനിക്ക് ഒന്നാമത് സിനിമയിലേക്ക് ചെയ്യാനുള്ള സെറ്റ് ഓഫ് സ്കിൽസ് കുറവാണ് ഇപ്പം ഒരു സീനിനു വേണ്ടിയിട്ട് മ്യൂസിക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സാണ് അപ്പം അതെനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പോകാനുള്ളത് പക്ഷെ എനിക്ക് സിമില ഇപ്പം ഒരു ഒരു സ്റ്റൈൽ ഓഫ് എന്ന് അല്ലാതെ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാച്ച് ആവുന്നത് ചെയ്യാൻ മ്യൂസിക് പ്രത്യേകിച്ച് ഒരു ഭാഷയൊന്നുമില്ല ഈ മലയാളത്തിലായിക്കോട്ടെ എല്ലാവർക്കും ഈക്വലി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതാണല്ലോ അശ്വിനെ സംബന്ധിച്ചിടത്തോളം നോർത്തിലും ഒരുപാട് ഓഡിയൻസ് തമിഴ്നാട്ടിലായാലും ഒക്കെ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് മെസ്സേജ് മെസ്സേജസ് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരുടെ സപ്പോർട്ടൊക്കെ അടിപൊളിയാണ് കാരണം അവരുടെ ലാംഗ്വേജിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തത് അവര് കണ്ടുകഴിഞ്ഞാൽ ഇപ്പം വേറെ എന്ന് പറഞ്ഞാൽ മലയാളിയാണ് പക്ഷെ തമിഴിൽ ചെയ്യുന്ന അവർക്ക് അവരെ അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഇന്നതില് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഡയലോഗുകളൊക്കെ ഒക്കെ അയച്ചിട്ട് ഇതില് ചെയ്യോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ അങ്ങനെ ചോദിച്ചത് ഹിന്ദി ഹിന്ദി ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പരിപാടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല ആലിയ പട്ട് വരുന്ന ഒരു ഒരു ഇന്റർവ്യൂ പോലത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ചെയ്തായിരുന്നു അതെനിക്ക് ആരച്ചൊരു പെൺകുട്ടിയാണ് അയച്ചുപാട് പേരുണ്ട് അത്

അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സ് ആയി പിന്നീട് ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടു അവള് ട്രിവാൻഡ്രത്താണ് അവളുടെ വീട് അവൾ ഇവിടെ ഒരു കല്യാണത്തിന് എന്തോ തോന്നുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് അങ്ങനെ ചിലതൊക്കെ ഇപ്പം അവൾ തന്നെ ലിറിക്സ് എഴുതാനൊക്കെ ഹെൽപ് ചെയ്യും മലയാളത്തിൽ എഴുതാനൊക്കെ കുറച്ചും കൂടെ കൂടുതലാണ് പിന്നെ ചില ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് ഇപ്പം കൊച്ചു പൂമ്പാറ്റയൊക്കെ എനിക്ക് അവളാണ് കാണിച്ചത് അങ്ങനെ കാര്യങ്ങളൊക്കെ

അങ്ങനത്തെ എന്തൊക്കെയാ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള സോങ്സ് ഇറക്കാനാണ് കൂടുതൽ താല്പര്യം അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ആഗ്രഹം അശ്വിൻ അതായത് ഈ ഇതുപോലെ തന്നെ കൊണ്ടുവരുന്നതാണോ അതോ പാട്ടുകളാണോ എനിക്ക് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം ഡയലോഗുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പൊ പാട്ടുകൾ ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷ് സോങ് ചെയ്താലും

ഇല്ല അപ്പിയറൻസ് മാറ്റണംന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് മുടി വളർത്തി തുടങ്ങുന്നത് അപ്പൊ കോളേജിലുള്ള ഒരുപാട് പേര് എന്നെ മുടിയാ മുടിയാന്ന് വിളിക്കുമായിരുന്നു അപ്പൊ അത് അപ്പോഴേ ഒരു ഐഡന്റിറ്റി ആയി മുടി വെച്ചിട്ടായിരുന്നു ഒരുപാട് പേര് എന്നെ കണ്ട് മനസ്സിലാക്കുന്ന അപ്പൊ പിന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ പോയപ്പം ഈ എന്താ എന്റെ ഒരു ഫോർച്യുനേറ്റ് ആയിട്ട് ഇപ്പൊ പെർഫെക്റ്റ് ഒക്കെ ഹിറ്റ് ആയി അപ്പൊ ആൾക്കാർ അറിഞ്ഞപ്പോഴും ഓൾറെഡി ഈ രൂപ കണ്ട് പിന്നെ നമ്മൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് മറക്കൂലെ ഈ പെർഫെക്റ്റ് ഓക്കെ ഒക്കെ ഇറങ്ങി അത് വൈറൽ ആയ സമയത്ത് നമ്മുടെ ആ പെർഫെക്റ്റ് ഓക്കെ പറഞ്ഞ ആ വ്യക്തി അദ്ദേഹമായിട്ട് സംസാരിക്കോ അങ്ങനെ എന്തെങ്കിലും ഓ മൂപ്പര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ മൂപ്പര് വന്ന് കെട്ടിപ്പിടിക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു

കുട്ടിയെ വെച്ച് ചെയ്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പാരന്റ്സ് തന്നെ വിളിക്കാറുണ്ട് വിളിക്കാറില്ല മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ കുട്ടികൾ പാടുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെ അയച്ചുതരും അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യം കാരണം നമുക്ക് ചെറിയ മക്കളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതൊരു വലിയ ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സ്കിൽ എങ്ങനെയാണ് അശ്വിൻ ഡെവലപ്പ് ചെയ്തത് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാമിംഗ് അത് ഇപ്പം കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ചില കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് കത്തും എന്തെങ്കിലും ഈ മ്യൂസിക് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അശ്വിന്റെ ഈ എഡിറ്റിംഗ് ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ മെമ്മറീസ് ഒക്കെ ആഡ് എങ്ങനെയാണ് ആ എഡിറ്റിംഗ് സ്കില് എഡിറ്റിംഗ് സ്കില്ലില് ഞാൻ ഒരുപാട് എന്താ പറയാ കുറെ യൂട്യൂബേഴ്സിനെ ഞാൻ കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് ഇപ്പം പിയു ഡി ഫൈ അങ്ങനെ പല പല പലരുടെയും വീഡിയോസ് കാണാം പ്യുഡി ഫൈ ഒക്കെ ആണെങ്കിൽ മീംസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പം അവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നു അപ്പം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാലം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഒരുപാട് മീംസ് ഞാൻ മീംസ് ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പം

അത് ഞാൻ കേറുന്ന തീരെ പ്രതീക്ഷിച്ച സോങ് ആയിരുന്നില്ല ഞാൻ പെട്ടെന്ന് ചെയ്ത് വെച്ച സാധനമാണ് പക്ഷെ അത് വെച്ച് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ആൾക്കാർ ആ ഓഡിയോ എടുത്തിട്ട് റീൽസ് ചെയ്യാൻ തുടങ്ങി അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഞെട്ടി അത് തീരെ അൺഎക്സ്പെക്ടഡായിരുന്നു കാരണം എന്റെ മൈൻഡിൽ തീരെ ഉണ്ടായിരുന്നില്ല ഇത് കേറുന്നുള്ള അപ്പൊ അങ്ങനത്തെ ഒരു റിയാക്ഷൻ കിട്ടിയപ്പം ആണ് മനസ്സിലായത് കാരണം നമ്മൾ വിചാരിക്കുന്നതാണെന്നില്ല കേറുന്നത് ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ അങ്ങനെ ചേച്ചി കമന്റ് ചെയ്തിട്ടായിരുന്നു നേരിട്ട് ഒരുപാശ ഇതിനു മുന്നേ ഇന്റർവ്യൂവിന് ഇന്റർവ്യൂയുടെ ആങ്കർ വിളിച്ചു തന്നിരുന്നു പക്ഷെ അന്ന് ചേച്ചി കേടുക്കാൻ പറ്റിയായിരുന്നു അശ്വിനെ മീറ്റ് ആഗ്രഹം അതിന് വെയിറ്റിംഗ് ആണ് എന്തായാലും അതുപോലെ തന്നെ റിലീസ് റിലീസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ് കുറച്ച് ചിന്തിക്കുന്ന സമയത്ത് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിട്ടില്ല ഏതെങ്കിലും തോന്നിട്ടില്ല എല്ലാം ഇഷ്ടത്തോടെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് അല്ലെ നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നത് അശ്വിന്റെ സ്റ്റുഡിയോട് പറയൂ സ്റ്റുഡിയോ ഇതിപ്പം എന്താ പറയാ പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയെടുത്ത സ്റ്റുഡിയോ അല്ല ഒരുപാട് കാലം വർക്ക് ചെയ്ത് മെല്ലെ മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് വന്ന ഒരു സ്റ്റുഡിയോ ആണ് ആദ്യത്തെ സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചെറിയൊരു ടേബിളും പിന്നെ ഒരു ലാപ്ടോപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പി പഠിക്കുമ്പം നമുക്ക് എന്തൊക്കെ എക്യൂപ്മെന്റ്സ് ആവശ്യം വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോന്നും മെല്ലെ ഓരോ എക്യൂപ്മെന്റ്സ് വാങ്ങി അങ്ങനെയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിച്ചത് പറഞ്ഞത് അപ്പം അവിടെ നിന്നാണ് എനിക്ക് സാർ കൊറേ പറഞ്ഞു ഇന്ന് എക്വിപ്മെന്റ്സ് ഒക്കെ ഈ ഈ കമ്പനിയുടെ ആയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരുപാട് സജഷൻസ് പലരുടെന്നും കിട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അശ്വിൻ ഇപ്പൊ ഇൻഫ്ലുവൻസറാണ് അതുപോലെ തന്നെ അശ്വിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവല്ലോ അങ്ങനെ ആരെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എഡ് എഡീറൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ് അപ്പം ആളുടെ സോങ് റൈറ്റിംഗ് സ്റ്റൈലൊക്കെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്യാറുണ്ട് ലിറിക്സിസം അപ്പം മുപ്പത് രണ്ടേ സോങ്സ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടേക്ക് കേൾക്കുന്നുണ്ട് അപ്പൊ ആളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എനിക്ക് ഭയങ്കര റിലേറ്റബിളായിരുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് എഴുതാൻ ഭയങ്കര പോയറ്റിക്കൊന്നും അല്ല പോയറ്റിക് ആണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ടൈപ്പ് ഇംഗ്ലീഷാണ് അപ്പൊ ആ ഒരു സ്റ്റൈൽ ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം ഞാൻ ഒരുപാട് അതെ അതെ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നീട് വേറെ ആൾക്കാരുണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു ട്രാപ്പ് റാപ്പ് ഹിപ്പ് ഹോപ്പ് ആ സ്റ്റൈലിൽ പോവാണെ പോസ്റ്റ് മെലോൺ എന്ന് ആർട്ടിസ്റ്റ് ഉണ്ട് അവരുടെ സ്റ്റൈല് ഫോളോ ചെയ്യാറുണ്ട് ലോവ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ചിലരുടെ സൗണ്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അവർ യൂസ് ചെയ്യുന്ന സൗണ്ട്സ് അല്ലെങ്കിൽ അവരുടെ വോയിസ് അതൊക്കെ

ഇപ്പം ഈ ലാസ്റ്റ് ചെയ്ത സോങ് ലോഫൈ സ്റ്റൈലാണ് ലോഫ് ഞാൻ അധികം ചെയ്യാറില്ല ഞാൻ ആദ്യം ചെയ്തിരുന്നൊക്കെ ലോഫൈ ആയിരുന്നു പിന്നീട് അത് ഭയങ്കര മെലോ ആയിട്ടുള്ള മ്യൂസിക് ആയതുകൊണ്ട് ചിലർക്കൊന്നും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഈ ബീറ്റ് ഒക്കെ ആഡ് ചെയ്ത ഒരു പാർട്ടി മോഡ് ടൈപ്പ് സോങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അതിലാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടായി തുടങ്ങിയത് എല്ലാവർക്കും ഒരുപാട് ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ കേസിൽ അങ്ങനെ ബക്കറ്റ് ബക്കറ്റ് ലിസ്റ്റുകൾ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉണ്ട് അതിലിപ്പോ ഒന്ന് പറഞ്ഞ വെമ്പ്ലി സ്റ്റേഡിയത്തില് പെർഫോം ചെയ്യാന്നുള്ളൊരു ഡ്രീമുണ്ട് പിന്നെ പല പല സ്ഥലങ്ങൾ സ്ഥലങ്ങള് കാണാന്നുള്ളൊരു ഡ്രീമുണ്ട് ചൈനയില് ടിആൻസിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവതാറിലുള്ള ഒരു അവതാറിലുള്ള ഒരു പ്ലേസ് അതിന്ന് മോഡൽ ചെയ്തെടുത്താണ് ആ സ്ഥല വിസിറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാണെങ്കിൽ കൂടെ ഒരു പാട്ട് ചെയ്യണം എന്നുണ്ട് നടക്കുക എന്നറിയില്ലേ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അവിടെയൊക്കെ എത്തണം എന്തായാലും അപ്പം ഇപ്പൊ നമ്മളോട് പെട്ടെന്നൊരു പാട്ട് ഒന്ന് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് പാടാൻ പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അയ്യോ പ്രോഗ്രാം ചെയ്ത് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാട്ട് പാടാം ഞാൻ ലിറിക്സ് വാങ്ങി ഓക്കെ सहराओं की इन हवाओं में कैसे आएगी बाहा कहाँ से ये हवा आई घट्टाए काली क्यों चाई खफा हो गए हम जुदा हो गए हम वो പാട്ട് പാടാൻ അറിയാം കമ്പോസ് ചെയ്യാൻ അറിയാം എനിക്ക് തോന്നുന്നു ഗിറ്റാറും നന്നായിട്ട് പ്ലേ ചെയ്യും പക്ഷേ കുഴപ്പമില്ല അതെ അപ്പൊ ഇതിലിപ്പം ഏത് മേഖലയിലാണ്

എനിക്ക് സുഷിൻ ശ്യാമന്റെ ഒക്കെ വർക്ക്സ് ഇഷ്ടമാണ് ആളുടെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇഷ്ടമാണ് പിന്നെ ശ്രീനാഥ് ബാസി റിലീസ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇഷ്ടമാണ് ശ്രീനാഥ് ബാസി ഒരു പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു എന്റെ അടുത്ത് കൊച്ചുപൂപ്പാറ്റ് അയച്ചുതരുമെന്ന് വെച്ചിട്ടാണ് മെസ്സേജ് അയച്ചത് പക്ഷെ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തു എങ്ങോട്ട് അയക്കേണ്ട ഇമെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ അയച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ പിന്നെ റിപ്ലൈ കണ്ടിട്ടില്ല സമയത്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ അശ്വിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഒരു ലിപ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ പുലി പിന്നീട് കോണ്ടാക്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ ജോജു ചേട്ടൻ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോ കേട്ടോണ്ടിരിക്കയാണ് നീ ചെയ്ത പാട്ട് ഫുള്ള് വൈബും പറഞ്ഞിട്ട് രാത്രി വിളിച്ച് സംസാരിച്ചിരുന്നു

പക്ഷെ ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ ഒരു പെർഫെക്റ്റ് ഓക്കേ ശേഷം ആയിരിക്കല്ലോ അപ്പം ഈ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ മുൻപും അതിനുശേഷം അശ്വിൻ തന്നെ ആദ്യം ഞാൻ പുറത്തിറങ്ങുമ്പോ മുടി കണ്ടിട്ട് ഒരുപാട് പേര് നോക്കുകയായിരുന്നു അത്രേ ഉണ്ടായിരുന്ന പിന്നീട് ഇപ്പം ഒരുപാട് സോങ്സ് ചെയ്തതിന്റെ ശേഷം പലയിടത്തും മുഖം കണ്ടല്ലോ ആൾക്കാർ അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോ

എന്താ പറയുക ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല മുന്നേ ഉള്ളത് പോലൊക്കെ തന്നെയാണ് ഇപ്പോഴും മെസ്സേജസ് ഒക്കെ വരുന്നത് അപ്പം കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അത് അത്യാവശ്യം അധികം എനിക്കിങ്ങനെ ഭയങ്കര പബ്ലിക്കായിട്ട് നടത്തണമെന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒന്നാമത് ഒരു ഇൻട്രവേർട്ടഡ് ക്യാരക്ടർ ആയണ്ട ഒരുപാട് ആൾക്കാർ വരുമ്പോൾ എനിക്ക് സംസാരിക്കാനോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ പണ്ടത്തെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ കല്യാണം നടത്തുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ആയിട്ട് അത്യാവശ്യം അറിയുന്ന ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഒരു കൺസെപ്റ്റ് ആയിരുന്നു അതിനോട് സപ്പോർട്ട് ചെയ്തു പുള്ളിക്കാരി അവൾക്കും അങ്ങനെ തന്നെയായിരിക്കും അതെ അങ്ങനെയായിരുന്നു ഞങ്ങൾ മുന്നേ ഫോണിച്ച് സംസാരിക്കുമ്പോ സംസാരിക്കും അപ്പൊ ഞങ്ങളുടെ കൺസെപ്റ്റ് രണ്ട് സെയിം ആയത് ഞങ്ങള് പിന്നെ അച്ഛനമ്മന്റെ അടുത്തൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ ആയി അല്ലേ